പാട്യം ഗോപാലന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ പുതുക്കി കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ പാട്യം സ്മാരക കലാവേദി. കലകളുടെ പൊലിമയോടെ നടത്തിയ അനുസ്മരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. സിപിഐഎമ്മിന്റെ സമുന്നതനായ നേതാവും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പാട്യം ഗോപാലന്റെ 45-ാമത് ചരമവാർഷിക ദിനാചരണ ഭാഗമായാണ് ചെമ്മട്ടം വയലിലെ പാട്യസ്മാരക കലാവേദി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ശ്രദ്ധേയനായ സംഘാടകൻ, വാത്മി, പ്രഗത്ഭനായ പാർലമെന്റേറിയൻ, എഴുത്തുകാരൻ, അധ്യാപകൻ തുടങ്ങി അനവധി മേഖലകളിൽ തന്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തി അരങ്ങൊഴിഞ്ഞ അതുല്യനും സമാരാധ്യനുമായ നേതാവാണ് പാട്യം. ഇദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ പുതുക്കിയും പകർന്നുമായിരുന്നു അനുസ്മരണം. കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരെക്കൊണ്ട് മൈതാനം നിറഞ്ഞു. ഇവരുടെ ആത്മാർത്ഥതയെയും ആവേശത്തെയും സാക്ഷിയാക്കി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാട്യഗോപാലിനെ പോലുള്ള നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മാറ്റങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക്, പഴയ കെട്ട കാലത്തേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടത്തുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. കെട്ട കാലം എന്ന് പറയാൻ കാരണം ഇതുപോലെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനോ, ഒരുമിച്ച് തൊഴിലെടുക്കാനോ, ഭക്ഷണം കഴിക്കാനോ, അല്ലെങ്കിൽ ഇതുപോലെ വസ്ത്രം ധരിക്കാനോ ഒന്നും അനുവാദമില്ലാതിരുന്ന ഒരു പഴയ കാലം കേരളത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ്. ചടങ്ങിൽ കലാവേദി പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷനായി. സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, ഏരിയ കമ്മിറ്റി അംഗം എം രാഘവൻ, ബല്ലാ ലോക്കൽ സെക്രട്ടറി എം സീതു, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത, ബ്രാഞ്ച് സെക്രട്ടറിമാരായ ജെ പി രാഹുൽ, എം കെ സുനിൽ എന്നിവർ സംസാരിച്ചു. കലാവേദി സെക്രട്ടറി കെ പി സഞ്ജയ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി എം ബാബു നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാവേദിയിലെ പ്രതിഭകൾ നാടൻപാട്ട് അവതരിപ്പിച്ചു. പിന്നാലെ തുളുനാട് കളരി മർമാശ്രമത്തിന്റെ കളരിപ്പയറ്റ് പ്രദർശനം, നൃത്തസന്ധ്യ, ഗാനാലാപനം, സിനിമാറ്റിക്സ് ഡാൻസ് തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. വിവിധ ഇനങ്ങളിൽ മത്സരങ്ങളും നടന്നു. ഇതിൽ വിജയികളാകുന്നവർക്ക് അനുമോദനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.